ഹായ്, വെൽക്കം ടു ഡിഷ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ഈ റെസിപ്പിയുടെ പേര് ബനാന സ്വീറ്റി. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത രണ്ട് പഴം എടുക്കണം. ആവശ്യത്തിന് പഞ്ചസാര, 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് എഗ്ഗ്. ഇത് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഴം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം അത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് പഴം നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർത്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. പാനിപ്പം ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ വട്ടങ്ങളായിട്ട് സ്പൂണിൽ ഇത് കോരി ഒഴിക്കാം. നെയ്യിലും വേണമെങ്കിൽ നെയ്യിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സൈഡ് വേവിച്ചെടുക്കാം. നമുക്കിത് ഇനി വളരെ സൂക്ഷിച്ച് മറിച്ചിടാം. ഈ പഴത്തിൻ്റെ വെയിറ്റ് വരുന്ന കാരണം അത് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റില്ല. കുറച്ച് കെയർഫുള്ളായിട്ട് വേണം അത് മറിച്ചിടാം. ചെറിയ വട്ടായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാം. വലിയ വട്ടായി അത് മറിച്ചിടാൻ ഭയങ്കര പാടാണ്. പഴത്തിൻ്റെ വെയിറ്റ് വരുന്ന കാരണം ഇത് നമുക്ക് മറച്ചിടാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ബനാന സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അതേമാതിരി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. കൂടുതൽ റെസിപ്പീസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡിഷ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.